ഇന്ത്യയിലെ 144-ാമതും കേരളത്തിലെ 2-ാമതുമായ ഏറ്റവും വലിയ ഷോറൂമാണ് തിരുവനന്തപുരത്ത് പട്ടൻ ജംഗ്ഷനിൽ. ഒരു വർഷമായി നമ്മൾ ഈ ഷോറൂം ആരംഭിച്ചിട്ട് പുതിയ പുതിയ മോഡലുകൾ പരിചയപ്പെടുന്ന ഇന്ത്യയിലെ എപ്പോഴും എക്സ്ക്ലൂസീവ് ആണ്. പുതിയ പുതിയ മോഡലുകളെ കുറിച്ച് നമുക്ക് ഈ ചാനലിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാറ്റലിന 90 എന്നുള്ള മോഡലാണ്. ഇത് പുതിയ മോഡലാണ്. ഇന്ത്യയിൽ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഹിൻഡ്വെയർ ആണ്. ഹിൻഡ്വെയറിന്റെ ഈ മോഡലിന് എനർജി എഫിഷ്യന്റ് BLDC മോട്ടോറാണ് ഇത് വരുന്നത്. മൾട്ടിപ്പിൾ സ്പീഡ് ഓപ്ഷൻ ആണ്. ലൈഫ് ടൈം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് മോട്ടോറിന്. നമുക്ക് ഇതിൽ 800 മുതൽ 1600 സ്പീഡ് വരെ, അതായത് 11 സെക്ഷൻ പവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു ചിമ്മിനിക്ക് 3 സ്പീഡുകളാണ് കൊടുക്കുന്നത്. ഇത് 11 സ്പീഡ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 11-ാമത്തത് ഫയർ സ്പീഡാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതിയ മോഡലാണ്. നമുക്ക് അതിന്റെ ഓപ്ഷനിലേക്ക് കിടക്കാം. നമുക്ക് കാറ്റലിന 90 ഫംഗ്ഷനിലേക്ക് കിടക്കാം. ഇത് നമുക്ക് ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ ഓൺ ആവും. നമുക്ക് മാനുവൽ ഫംഗ്ഷനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ഫസ്റ്റ് സ്പീഡ് 800 മുതൽ 1700 സ്പീഡ് വരെ നമുക്ക് ഈ മോഡലിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ, അതായത് ഏറ്റവും കൂടുതൽ സ്പീഡ് അറിയുന്ന ഒരു മോഡലാണിത്. ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷനിൽ ഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് 800 തന്നെ തുടങ്ങുന്നുണ്ട്. രണ്ടാം സെക്ഷൻ വരുന്നത് 2nd speed, 3rd speed, 4th speed, 5th speed, 6th speed, 7th speed, 8th speed, 9th speed, 10th speed, വീണ്ടും ഫസ്റ്റ് സ്പീഡിലേക്ക് വരുന്നു. നമുക്ക് അടുത്ത് വരുന്നത് ടെർബോ സ്പീഡ് എന്നൊരു സ്പീഡുണ്ട്. ടെർബോ സ്പീഡ് നമ്മളിവിടെ ഈ ഒരു ഫംഗ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർബോ സ്പീഡ് നടത്തി 1700 സെക്കൻഡ് പവറുള്ളതാണ് ടെർബോ സ്പീഡ്. മറ്റു മോഡലിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. നമുക്കിങ്ങനെ ഫസ്റ്റ് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കട്ടാവുന്ന മോഡലാണ്. നമ്മുടെ കാറ്റലിൻ്റെ 90 ഫയർ സ്പീഡ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടെർബോ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 12-ാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരും. 1700 സെക്ഷൻ പവർ വരും. അത് നമ്മൾ വറുക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ പപ്പടം കാഴ്ച നമ്മളൊരു നമുക്ക് രൂക്ഷമായിട്ടുള്ള സ്മെല്ല്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്മെല്ലുകൾ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഈ 1700 സെക്ഷൻ പറയും. ഫയർ സ്പീഡ് നമ്മൾ അല്ലെങ്കിൽ ടെർബോ സ്പീഡ് നമ്മളത് പറയും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 1700 സെക്ഷൻ പവർ നല്ല സെക്ഷൻ പവറാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് സെക്ഷൻ ചെയ്ത് നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ കിച്ചനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഓൺ ചെയ്താൽ മതി, കിച്ചൺ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിങ്ങനെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാകും. നമ്മളവിടെ എഴുതിയിട്ടുണ്ട് 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ പ്രസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് കട്ടാവും. ഇത് നമുക്കടുത്ത് കാറ്റലിൻ്റെ 90 ഓട്ടോ ക്ലീനിനെ കുറിച്ച് പറയാം. ഓട്ടോ ക്ലീൻ സെക്ഷൻ നമുക്കറിയാം, താഴെ സാധാരണ പാനൽ വരുന്നുണ്ട്. ഇത് ഓട്ടോ ക്ലീനിൻ്റെ സെക്ഷനാണ് വരുന്നത്. നമുക്കിവിടെ സ്ലൈഡ് ചെയ്താണ് ഇത് വയ്ക്കുന്നത്. രണ്ട് സൈഡിലും സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓയിൽ കളക്ട് ചെയ്യുന്നതാണ്. രണ്ട് സൈഡിലും സൈഡ് ചെയ്ത് കയറ്റുകയും ചെയ്യാം. ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് സാധാരണ സെക്ഷൻ നമ്മുടെ മോട്ടറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ കോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഓയിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് മോട്ടറിൻ്റെ അടിഭാഗത്ത് കോയിൽ ചുറ്റിയിട്ടുണ്ട്. ഇത് ഓണാക്കുന്ന സമയത്ത് ഓട്ടോ ക്ലീൻ്റെ അത് നമ്മൾ ഈ ഫംഗ്ഷൻ ആണ്. ഈ ഓട്ടോ ക്ലീൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് ചൂടായിട്ട് അവിടെ നിന്ന് മെൽറ്റ് ചെയ്ത് നമ്മൾ ഈ ഡ്രോയിൽ കളക്റ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഓട്ടോ ക്ലീൻ സെക്ഷൻ വരുന്നത്. കറക്റ്റായിട്ട് ഏത് തരത്തിലുള്ള വേറൊരു തരത്തിലും നമുക്ക് ആ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ മോഡലിന് സാധാരണ ഓരോ മോഡലും നമ്മൾ അടിഭാഗത്ത് ക്ലീൻ ചെയ്ത് വർക്ക് എടുക്കേണ്ട വരെ ആവശ്യം വരുന്നുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് മാത്രം തുടച്ചെടുക്കേണ്ട അവസ്ഥ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സാധാരണ മറ്റുള്ള മോഡലിനെ അപേക്ഷിച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. കാറ്റലിന 90 എന്നുള്ള മോഡലാണ്. അത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. പുതിയ മോഡലുമായി വീണ്ടും നമുക്ക് ഹിൻഡ്വെയറിൻ്റെ പുതിയ മോഡൽ വരുന്നുണ്ട്. ആ പുതിയ മോഡലുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും കാണാം.
ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാവുന്നതാണ്.